ആരാധിക്കുന്ന കളിക്കാർക്ക് വേണ്ടിയും ആരാധിക്കുന്ന ടീമിന് വേണ്ടിയും പല കാര്യങ്ങളും ഫുട്ബോൾ ആരാധകർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു കളിക്കാരൻ്റെ ജീവൻ രക്ഷിച്ച ആരാധകനെ പറ്റിയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ലേ, വീഡിയോയിലേക്ക് കടക്കാം. ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് 2012 ടോട്ടൻഹാമും ബോൾട്ടൺ വണ്ടേഴ്സും തമ്മിൽ നടന്ന മത്സരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ബോൾട്ടൺ വണ്ടേഴ്സിൻ്റെ താരമായ മൂവേബ എന്ന ഇംഗ്ലീഷ് ഫുട്ബോളർ 43rd minute ബോധം കെട്ട് വീണു. ഏകദേശം 78 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ സഹതാരങ്ങൾ വിഷമിച്ചു നിന്ന സമയത്ത് മെഡിക്കൽ ടീമിൻ്റെ ഒപ്പം ഒരു ആരാധകൻ കൂടിയും ഗ്രൗണ്ടിലേക്ക് വന്നു. ഡോക്ടർ ആൻഡ്രിയോ ഡിയോനർ എന്ന ടോട്ടൻഹാമിൻ്റെ ആരാധകനാണ് ഗ്രൗണ്ടിലേക്ക് മെഡിക്കൽ ടീമിൻ്റെ ഒപ്പം വന്നത്. ഇദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റ് കൂടിയാണ്. സഹോദരന്മാരോട് കൂടെ കളി കാണാൻ വന്നതായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവിടെ ഒരു ഫാൻ മാത്രമായിരുന്നു, അല്ലാതെ മറ്റു സ്റ്റാഫോ ഒന്നുമല്ലായിരുന്നു. എതിർ ടീമിലെ താരം കുഴഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടി ആരാധകനും ഡോക്ടറുമായ ഇദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ ടീം ഇദ്ദേഹത്തിന് ഒരു അവസരം നൽകി. അദ്ദേഹം വേഗത്തിൽ തന്നെ ആ താരത്തിന് വൈദ്യസഹായം നൽകി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ആദ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തക്ക സമയത്ത് വൈദ്യസഹായം ലഭിച്ചെന്ന് വരില്ല. ഇദ്ദേഹം തക്ക സമയത്ത് വൈദ്യസഹായം കൊടുത്തതുകൊണ്ട് തന്നെ 78 മിനിറ്റ് ഹൃദയ സ്പന്ദനം നിന്നിട്ടും അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ഇന്നും അദ്ദേഹം ജീവിക്കുന്ന ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും ഈ ദിവസം അദ്ദേഹം ഓർക്കുന്നുണ്ട്. ആരാധകനായിട്ട് ഇപ്പോഴും അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. തൻ്റെ ജീവിതം ഇത്ര സന്തോഷകരമായി പോകാനുള്ള കാരണവും അദ്ദേഹമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആരാധകനെ തക്ക സമയത്ത് വൈദ്യസഹായം കൊടുത്തില്ല എങ്കിൽ ആ താരം മരിച്ചനെ. ആ ഫുട്ബോൾ ആരാധകൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള നിമിഷമായിരിക്കും ഒരു കളിക്കാരനെ രക്ഷിക്കുക എന്നത്. അതും എതിർ ടീമിലെ കളിക്കാരനാകുമ്പോൾ കുറച്ച് സന്തോഷം കൂടുതൽ തന്നെയായിരിക്കും. എന്തായാലും ഫുട്ബോളിലെ ഒരു ഹാപ്പി മൊമെൻറ്റ് അഥവാ ഐക്കണിക് മൊമെൻറ്റ് എന്ന് ഇതിനൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ വല്ല ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അതിനെ പറ്റി തുടങ്ങിയാൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. മറ്റൊരു ദിവസം മറ്റൊരു കിടയിലെ വീഡിയോ എന്ന പ്രതിജോടെ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.